നമസ്കാരം. സിറോ മലബാർ സഭയെ ഉലച്ച് വീണ്ടും സാമ്പത്തിക വിവാദം. ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടത്തെ വെട്ടിലാക്കുന്നതാണ് പുതിയ വിവാദം. കുർബാനക്രമ ഏകീകരണ തർക്കത്തിൽ മാർ ജോർജ് ആലഞ്ചേരിക്കൊപ്പം നിൽക്കുന്ന ആർച്ച് ബിഷപ്പ് കൂടിയാണ് മാർ പെരുന്തോട്ടം. ബിഷപ്പ് പേട്രനും പാർട്ടനായിട്ടുള്ള ഫോളോ മി ചാനലിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് വിഷയം. ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് അടക്കം ചാനലിന്റെ മാനേജ്മെന്റ് പങ്കാളികൾക്ക് എതിരെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് നൽകിയ പത്രപരസ്യമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. ഫോളോ മി ചാനലുമായി ബന്ധപ്പെട്ടാണ് 7 കോടിയിലധികം രൂപയുടെ ഡിമാൻഡ് നോട്ടീസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ദീപിക പത്രത്തിന്റെ രീതി ശാസ്ത്രം പിന്തുടർന്ന് പ്രവർത്തിക്കാൻ ലൈസൻസ് എടുത്ത ചാനലാണ് ഫോളോ മി ചാനൽ. അമേരിക്കയിൽ ഐ പി ടി വി രംഗത്ത് പ്രമുഖനായ ടോമി വിജയകരമായി പരീക്ഷിച്ച ഫോളോ മി ചാനൽ കേരളത്തിൽ വാർത്താ ചാനലായി തുടങ്ങാനായിരുന്നു പദ്ധതി. തിരുവനന്തപുരത്താണ് ആസ്ഥാനം. മാർ ജോസഫ് പെരുന്തോട്ടം പേട്രനായി അദ്ദേഹത്തിന്റെ കൂടി പങ്കാളിത്തത്തോടെയാണ് ഫോളോ മി തുടങ്ങിയതും. ടോമിയും അദ്ദേഹത്തിന്റെ സഹോദരനും ചങ്ങനാശ്ശേരി രൂപതയിലെ വൈദികനുമായ ബിജു ജോണും മറ്റു ചിലരും പാർട്ണർഷിപ്പിൽ സ്ഥാപനം തുടങ്ങി. വളരെ ആഘോഷത്തോടെ ഉദ്ഘാടനം നടത്തുകയും ആധുനിക ക്യാമറ സാങ്കേതിക ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്ത അത്യാധുനിക സ്റ്റുഡിയോ സെറ്റ് ചെയ്യുകയും ചെയ്തെങ്കിലും ചാനൽ ഓണയറായില്ല. ആദ്യ ദിവസങ്ങളിൽ ട്രയൽ നടത്തിയെങ്കിലും 3-4 വർഷമായി അനിശ്ചിതമായി തുടരുകയാണ്. നെയ്യാറ്റിൻകരയിലെ നിംസ് ആശുപത്രിയുടെയും തക്കലയിലെ നൂറുൽ ഇസ്ലാം ഡീംസ് സർവകലാശാലയുടെയും ഉടമയായ ഡോക്ടർ എ പി മജീദ് ഖാൻ ജാമ്യം നൽകുകയും സഹായിക്കുകയും ചെയ്തെങ്കിലും ചാനലിന് മുന്നോട്ട് പോകാനായില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് ചാനൽ വീണ്ടും സജീവമാക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിഫലമാവുകയായിരുന്നു. കോടികളുടെ സാമ്പത്തിക നഷ്ടത്തിലേക്ക് ചാനൽ പോയി. മുതൽ മുടക്കിയവരും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. ചാനലിലെ ഉപകരണങ്ങൾ തുരമ്പെടുക്കുന്ന സ്ഥിതിയിലായി. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പ്രമുഖ ഇംഗ്ലീഷ് മലയാളം പത്രങ്ങളിൽ ഫോളോ മീയുടെ പ്രതിസന്ധി വ്യക്തമാക്കുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പരസ്യം വന്നത്. ബാങ്കിന്റെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ പരസ്യത്തിൽ ഫോളോ മീയുടെ 7 കോടിയിലധികം വരുന്ന ബാധ്യത അക്കമിട്ട് നിരത്തിയിരുന്നു. ഡിമാൻഡ് നോട്ടീസിൽ ഫോളോ മീ പാർട്ട്ണർമാരായ തോമസ് ജോൺ, ബിജു ജോൺ, മാർ ജോസഫ് പെരുന്തോട്ടം, കെ വി ജോൺ, ജോൺ വർഗീസ്, ജസ്റ്റിൻ തോമസ്, മാത്യു തുടങ്ങിയവരുടെ പേരുകളും ജാമ്യക്കാരുടെയും ഈടുവച്ച സ്ഥലങ്ങളുടെയും പേരുകൾ പരാമർശിക്കുന്നുണ്ട്. മൊത്തം 7,57,14,583.45 ബാധ്യതയുടെ കാര്യമാണ് പരാമർശിക്കുന്നത്. പലവട്ടം നോട്ടീസ് അയച്ചിട്ടും മറുപടിയില്ലാത്തതുകൊണ്ട് തന്നെ ബാങ്ക് തുടർ നടപടികളിലേക്ക് നീങ്ങുകയാണ്. കേസ് തുടർ നടപടികളിലേക്ക് നീങ്ങുകയും വഞ്ചനാക്കുറ്റമടക്കം ചുമത്തുകയും ചെയ്താൽ ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടവും കുടുങ്ങുമെന്ന് ഉറപ്പാണ്. വിശേഷിച്ച് മാർ പെരുന്തോട്ടത്തിന്റെ കൂടി കത്തിന്റെ അടിസ്ഥാനത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വായ്പ അനുവദിച്ച പശ്ചാത്തലത്തിൽ മാർ ചാലഞ്ചേരിയെ പോലെ തന്നെ അദ്ദേഹവും വിവാദത്തിന് മറുപടി പറയേണ്ടി വന്നേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ മാർ പെരുന്തോട്ടത്തിന്റെ പങ്ക് വ്യക്തമായില്ലെങ്കിലും നിയമപരമായി അദ്ദേഹവും ബാധ്യസ്ഥനാണ്. കുർബാനാക്രമ ഏകീകരണ വിവാദത്തിൽ മാർ ആലഞ്ചേരി അടക്കമുള്ള ഔദ്യോഗിക പക്ഷത്തിനൊപ്പം നിൽക്കുന്ന മാർ പെരുന്തോട്ടത്തിന് പുതിയ വിവാദം തലവേദന ആയേക്കും. കാരണം ഇടഞ്ഞു നിൽക്കുന്ന വിഭാഗം ഈ വിഷയം കുത്തിപ്പൊക്കുമെന്ന് ഉറപ്പാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവാദമായ ഭൂമി വിൽപ്പനയിലൂടെ സഭയ്ക്കുണ്ടായ നഷ്ടം നികത്താൻ സഭയുടെ തന്നെ ഭൂമി വിൽക്കാമെന്നും വിവാദങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശത്തിനുമെതിരെയാണ് എറണാകുളം അങ്കമാലി വൈദിക സമിതി പരസ്യ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയത്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിവാദം സിറോ മലബാർ സഭയെ വീണ്ടും നാണക്കേടിലേക്ക് തള്ളിവിടുകയാണ്.